മികച്ച വസ്ത്രവിസ്മയങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലകളിൽ ഇമ്മാനുവൽ സിൽക്സ് നിങ്ങളിലേക്ക് എത്തിക്കുന്നു. ഈ പൊന്നോണം ആഘോഷമാക്കൂ ഇമ്മാനുവലിനൊപ്പം. ഇമ്മാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലേ പട്ടാമ്പി. നവകേരള സദസ്സിന്റെ ഭാഗമായി പട്ടാമ്പിയിൽ കോർ കമ്മിറ്റി യോഗം ചേർന്നു. മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി മണ്ഡലം നവകേരള സദസ്സിന്റെ വിപുലമായ നടത്തിപ്പിനായി വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് കോർ കമ്മിറ്റി യോഗം ചേർന്നത്. മിനി സിവിൽ സ്റ്റേഷൻ ഹാളിൽ മുഹമ്മദ് മുഹസിൻ എംഎൽഎയുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. ഡിസംബർ 1-നാണ് പട്ടാമ്പി നിയോജക മണ്ഡലത്തിൽ നവകേരള സദസ്സ് നടക്കുന്നത്. പരിപാടിയുടെ വിപുലമായ നടത്തിപ്പിന് മുന്നോടിയായി മണ്ഡലം തലത്തിലും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലങ്ങളിലും സംഘാടക സമിതികൾ രൂപീകരിച്ചു. ഇതിനു പുറമെ 11 സബ് കമ്മിറ്റികളും രൂപീകരിച്ചിട്ടുണ്ട്. സബ് കമ്മിറ്റികൾ ഏറ്റെടുത്ത് നടത്തേണ്ട പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള ചർച്ചയ്ക്കായാണ് കോർ കമ്മിറ്റി യോഗം ചേർന്നത്. ഈ മാസം 30-നുള്ളിൽ യോഗങ്ങൾ കൂടി ആക്ഷൻ പ്ലാനോട് കൂടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുമെന്ന് മുഹമ്മദ് മുഹസിൻ എംഎൽഎ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും മന്ത്രിമാരും നിയമസഭാ മണ്ഡലങ്ങളിൽ വരുന്നതിന് മുന്നോടിയായി ജനസദസ്സുകൾ സംഘടിപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള സംഘാടക സമിതി രൂപീകരണ യോഗങ്ങൾ എല്ലാ ഗ്രാമപഞ്ചായത്തിലും പട്ടാമ്പി മണ്ഡലം തലത്തിലും പൂർത്തീകരിച്ചു. അതിന് ശേഷം വാർഡ് തലത്തിലുള്ള മീറ്റിങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പ്രചരണ പരിപാടി, മറ്റുള്ള അനുബന്ധ സൗകര്യങ്ങൾ, സ്റ്റേജ്, എല്ലാ തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി നേരത്തെ സംഘാടക സമിതി രൂപീകരിച്ചിരുന്നു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ആ സംഘാടക സമിതിയിലെ ചെയർമാൻമാർ, വൈസ് ചെയർമാൻമാർ, അതുപോലെ തന്നെ കൺവീനർമാർ, പിന്നെ ജോയിൻറ്റ് കൺവീനർമാർ അടക്കമുള്ള ആളുകൾ, പ്രധാനപ്പെട്ട ആളുകളെ വിളിച്ചുകൊണ്ട് അതാത് കമ്മിറ്റികൾ വിളിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുന്നോടിയായി കോർ കമ്മിറ്റി യോഗം ചേർന്നു. കാരണം ഓരോ കമ്മിറ്റിയിലും ആളുകൾ അംഗങ്ങളുണ്ട്, അതിൽ ചെയർമാൻമാരും വൈസ് ചെയർമാൻമാരും ഉണ്ട്. എന്നാൽ അതാത് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കണമെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ യോഗങ്ങൾ വിളിക്കണം. അപ്പോൾ ഏതാണ്ട് 30-ാം തീയതിക്കുള്ളിൽ ആ യോഗങ്ങളെല്ലാം വിളിച്ചു തീർത്തുകൊണ്ട് വളരെ കൃത്യമായി ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി, ബഡ്ജറ്റ് ഉണ്ടാക്കി, എങ്ങനെയൊക്കെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അതാത് കമ്മിറ്റികൾ അതിൻ്റെ നിർദ്ദേശം നൽകുന്നതിന് മുന്നോടിയായിട്ടാണ് ആ യോഗം വിളിച്ചത്. ഇനി അതാത് കമ്മിറ്റികൾ അതിൻ്റെ ചെയർമാൻമാരും വൈസ് ചെയർമാൻമാരും ജോയിൻറ്റ് കൺവീനർമാരും ഒക്കെ കൂടിക്കൊണ്ട് കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളെയും വിളിച്ച് മീറ്റിംഗ് കൂടി പ്രവർത്തനങ്ങൾ മറ്റും തയ്യാറാക്കും. അതിന് മുന്നോടിയായി ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും ഒപ്പം തന്നെ ഇനി ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് ആലോചിക്കാനും വേണ്ടിയാണ് കോർ കമ്മിറ്റി യോഗം ചേർന്നത്. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ടീച്ചർ, ജില്ലാ പഞ്ചായത്ത് അംഗം എ എൻ നീരജ്, നവകേരള സദസ് കോർഡിനേറ്റർ സെയ്ദലവി, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, ഡെപ്യൂട്ടി തഹസിൽദാർ സെയ്ദ് മുഹമ്മദ്, സബ് കമ്മിറ്റികളുടെ ചെയർമാൻ, വൈസ് ചെയർമാൻ, കൺവീനർ തുടങ്ങിയവർ പങ്കെടുത്തു.